ഹായ്, അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഗോൾഡ് ഫിഷാണ്. ഗോൾഡ് ഫിഷിൽ മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ വളരെ പാടാണ്. കണ്ടാലും നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാൻ പാടാണ്. രണ്ട് ഐഡിയ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഗോൾഡ് ഫിഷ് മെയിലാണോ ഫീമെയിലാണോ എന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ട്രിക്കുണ്ട്, ഈ മെയിലിന് ഇപ്പം എൻ്റെ കയ്യിരിക്കുന്ന മെയിലാണോ ഫീമെയിലാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം ചെറിയ രീതിയിൽ തടവിയാൽ മതി. ഇതേപോലെ തടവുമ്പോൾ അതിൻ്റെ വെൻ്റ് ഇന്ന് മെൽറ്റ് ചെറിയ രീതിയിൽ പോണാണ്. ഒരു വെള്ള കളറുണ്ടോ, ഇപ്പോൾ ക്യാമറയിൽ നല്ല രീതിയിൽ പതിയുന്നില്ല. ചെറിയ രീതിയിൽ കണ്ടോ, ഇത് മെയിലിന് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് തടവി കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ വെള്ള കളറിൽ വരും. അതാണ് മെയിൽ. ഫീമെയിലിനാണെങ്കിൽ മുട്ടയാണ് വരുന്നത്. ഫീമെയിലിന് ഇതേപോലെ ഒന്നും വരത്തില്ല. മെയിലിനാണ് ഈ ഒരു വെള്ള കളറിൽ വരുന്നത്. ചെറിയ രീതിയിൽ തടവി വെക്കുന്നത് നല്ല പ്രസിദ്ധ തടവേണ്ട കാര്യമില്ല. ഇപ്പോൾ ക്യാമറയിലാണ് നേരെ അത് കാണാൻ പറ്റാത്തത്. നമ്മൾ ചെറിയ രീതിയിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ക്യാമറ നല്ല സൂമായി വരുന്നില്ല. ചെറിയ രീതിയിൽ തടവുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നതായിരിക്കും അല്ലേ. അല്ലാതെ അറിയാനുള്ള ഒറ്റ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേലിൽ നിന്ന് ടോപ്പിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം. ഈ ഒരു മെയിലിനാണെങ്കിൽ, അതായത് മെയിലിന് ഒറ്റ ഷെയ്പ്പായിരിക്കും, പയറൊന്നും തള്ളിയിരിക്കത്തില്ല. അത് ഫീമെയിലാണ് ആ ഒരു, അതായത് അടിവയർ ശകലം വീക്കം കാണും. അത് രണ്ടെണ്ണം, അതായത് ഈ സെൻറ്ററിൽ നിൽക്കുന്നത് മെയിലും ആ രണ്ട് സൈഡിലും അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് ഫീമെയിലാണ്. ഇപ്പം ഫീമെയിലിനെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗത്ത് നിന്ന് മുട്ട വരും. പക്ഷേ ഞാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ മുട്ട അത് പരിവായിട്ട് ഇരിക്കുന്നതാണ്. ഞാൻ എടുത്ത് നമ്മൾ നോവിക്കുന്ന ശരിയല്ല ഈ ഒരു മുട്ട പരിവായിട്ടിരിക്കുന്ന സമയത്ത്. എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.